الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على أشرف المخلوقين محمد وآله وصحبه أجمعين، أما بعد، سبحان الملك. الله سبحانه وتعالى അടിമകളിൽ നിന്ന് പ്രധാനമായി ആദ്യമായി നിർബന്ധപൂർവം ആവശ്യപ്പെടുന്നത് അയ്യബുദൂഹു, എന്ത് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും അള്ളാഹുവിനോട് മാത്രമായിട്ട് ചെയ്യുക. അടിമകൾക്കുള്ള ആവശ്യം അത് എന്തോ ആവട്ടെ, അത് അടുക്കളക്കാര്യമാവട്ടെ, അങ്ങാടിക്കാര്യമാവട്ടെ, കുടുംബകാര്യമാവട്ടെ, നാട്ടിൻ്റെ കാര്യമാവട്ടെ, സാമ്പത്തികമോ രാഷ്ട്രീയമോ എന്തോ ആയിക്കൊള്ളട്ടെ, എന്ത് പ്രശ്നമുണ്ടെങ്കിലും അള്ളാഹുവിൻ്റെ ദർബാറിൽ അറിയിക്കുക. അത് അള്ളാഹു നിർബന്ധപൂർവം അടിമകളോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. ഹക്ക് എന്നുവെച്ചാൽ അവകാശം എന്ന നിലക്കാണ് അള്ളാഹു തആല ആവശ്യപ്പെടുന്നത്. അള്ളാഹു തആലക്ക് അടിമകളിൽ നിന്ന് എന്ത് അവകാശം കിട്ടാനാണ്? പക്ഷെ അത് അവകാശമായിട്ടാണ് അള്ളാഹു വെച്ചിരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ഇബ്നു ബിനു ജബൽ റളിയല്ലാഹു അൻഹുവിനെയും കൂട്ടി ഒരു കഴുതപ്പുറത്ത് യാത്ര ചെയ്യുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുമ്പിലാണ്, കഴുതയെ ഓടിക്കുന്നത് റസൂലുള്ളാഹി തങ്ങളാണ്, പിറകിലെ യാത്രക്കാരനാണ് മുആദ് ഇബ്നു ജബൽ. ഇങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് റസൂലുള്ളാഹി തങ്ങൾക്ക് മുആദ് ഇബ്നു ജബലിനോട്. യാത്രാമധ്യേ റസൂലുള്ളാഹി തങ്ങൾ വിളിക്കുകയാണ്, യാ മുആദ്, ഓ മുആദേ. ഇപ്പൊ പിറകിൽ നിന്ന് മുആദ് റളിയല്ലാഹു അൻഹു, ലബ്ബൈക്, എന്താ നബിയേ? പിന്നെ കുറെ നേരത്തേക്കൊന്നും മിണ്ടിയില്ല. വീണ്ടും വിളിക്കുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, യാ മുആദ്, എന്താ നബിയേ, ലബ്ബൈക്. കുറെ നേരത്തേക്കൊന്നും സംസാരിച്ചില്ല. അപ്പം ഇതർത്ഥം എന്താണ്? നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. സഹയാത്രികരാണ്, ഒറ്റക്കാണ് യാത്ര ചെയ്യുന്നത് രണ്ടാളും. അപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല ഫിക്റിലാണ് എന്നർത്ഥം, നല്ല ചിന്തയിലാണ്. ഈ ചിന്ത മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിലേക്ക് കൈമാറുകയാണ്. ആ വിളിയും വിളിച്ചതിന് ശേഷമുള്ള ആ മൗനവും നമുക്ക് മനസ്സിലാക്കി തരുന്ന വിഷയം അതാണ്. എന്തോ ഗൗരവമുള്ള വിഷയം അഷ്റഫുൽ ഖൽക്കിൻ്റെ മനസ്സിനെ വല്ലാതെ പിടികൂടിയിട്ടുണ്ട്. മൂന്നാമതും വിളിക്കുന്നു, യാ മുആദ്, ഹോ മുആദേ, എന്താ നബിയെ, ഞാനുണ്ട് ഇവിടെ. ഹൽ തദരി, നിനക്കറിയുമോ മുആദ്, മാ ഹഖുല്ലാഹി അലൽ ഇബാദ്, അടിമകളിൽ നിന്ന് അള്ളാഹു തആല ആവശ്യപ്പെടുന്ന അവകാശത്തെപ്പറ്റി നിനക്കറിയുമോ മുആദ്. അടിമകൾ അള്ളാഹുവിന് കൊടുക്കാനുള്ള അവകാശം, ഹക്ക്, അതെന്താണ് നിനക്കറിയുമോ മുആദ്. അല്ലാഹു വറസൂലുഹു അഅലം, ഇല്ല നബി, എനിക്കറിയില്ല. വഹൽ തദരി മാ ഹഖുൽ ഇബാദി അലല്ലാഹ്, അല്ലാഹുവിൽ നിന്ന് അടിമകൾക്ക് കിട്ടാനുള്ള അവകാശത്തെ സംബന്ധിച്ച് നിനക്കറിയുമോ മുആദ്. അല്ലാഹുവിൽ നിന്ന് എന്തവകാശമാണ് അധികാരം പറഞ്ഞിട്ട് വാങ്ങാൻ അടിമകൾക്കുള്ളത്? അവകാശം നിയമപരമായിട്ട് കിട്ടേണ്ട അവകാശത്തിനാണ് ഇവിടെ ഹക്ക് എന്ന് പറയുന്നത്. നിയമപരമായി കിട്ടേണ്ടത്, നമ്മൾ ഇവിടെ പറയുന്നില്ലേ, നമ്മൾ പിന്നെ റൈറ്റ്സ് പറയുന്നില്ലേ, നമ്മൾ അവകാശങ്ങൾ. അറിയില്ല നബിയെ, അല്ലാഹുക്കും അല്ലാഹുവിൻ്റെ റസൂലിനും അറിയാം. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹഖുല്ലാഹി അലൽ ഇബാദ്,
അടിമകളിൽ നിന്ന് അല്ലാഹു തആലക്ക് കിട്ടാനുള്ള അവകാശം ഹഖ് അയ്യഅബുദൂഹു വലാ യുശ്രികു ബിഹി ഷൈആ എന്താണ് ആ വാക്കിന്റെ കടുപ്പാൽ വെച്ചു നോക്കണം അയ്യഅബുദൂഹു അടിമകൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അടിമകൾ എന്ത് ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും അടിമകൾ എന്ത് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും അത് എന്നോട് മാത്രമായിരിക്കണം അഥവാ അള്ളാഹുവിനോട് മാത്രമായിരിക്കണം വലാ യുശ്രികു ബിഹി ഷൈആ ഒന്നിനെയും ശൈ എന്ന് പറഞ്ഞാൽ എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്ന വാക്കാണ് ഒന്നിനെയും ആ വിഷയത്തിൽ പങ്കാളിയാക്കരുത് ഇത്ര കൃത്യമാണ് ആ വാക്ക് വളരെ കൃത്യമാണ് ആ വാക്ക് അടിമകൾ ഭൂമിയിൽ ജീവിക്കുന്ന സന്ദർഭം സകല ആനുകൂല്യങ്ങളും പറ്റിയിട്ടാണ് ജീവിക്കുന്നത് ആനുകൂല്യങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാം ഇഷ്ടംപോലെ മാത്രമല്ല അവിടെ അള്ളാഹു ഒരു വ്യവസ്ഥിതിയും കാണുന്നില്ല ഒരു തരത്തിലുള്ള നിബന്ധനയും വെക്കാതെയാണ് ദുനിയാവ് വാരി കോരി കൊടുക്കുന്നത് അടിമകൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു കുറവ് വരുന്നുണ്ടെങ്കിൽ അതിന്റെ പിറകിൽ എന്തെങ്കിലും ഒരു ഖൈർ അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണം അത്ര പോലും ശർറായ രീതിയിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ബുദ്ധിമുട്ടിക്കാൻ ഒരിക്കലും അടിമകളെ വിടുന്നില്ല എന്നിട്ടാണ് അല്ലാഹു തആല ആവശ്യപ്പെടുന്നത് നിങ്ങളോട് ഞാൻ ഒന്നും ആവശ്യപ്പെടുന്നില്ല ഒരു തുള്ളി വെള്ളം നിങ്ങൾ സ്വന്തം ഉണ്ടാക്കണമെന്ന് ഞാൻ പറയുന്നില്ല ഒരു നേരത്തെ ഭക്ഷണം നിങ്ങൾ സ്വന്തം ഉണ്ടാക്കണം അതിൻ്റെ തുടക്കം മുതലേ ഇല്ല ഞാൻ പറയുന്നില്ല അതെല്ലാം ഞാൻ നിങ്ങൾക്ക് തരാം ഞാൻ നിങ്ങൾക്ക് തരാം നിങ്ങൾക്ക് ഞാൻ ഭക്ഷണം തരാം നിങ്ങളുടെ ആവശ്യം ഞാൻ പൂർത്തിയാക്കി തരാം വസ്തുക്കളെ ഞാൻ സംഘടിപ്പിച്ചു തരാം അതിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ഞാൻ നിർമ്മിച്ചു തരാം ഒരബാധതയുമില്ലാതെ നിർമ്മിച്ചു തരാം നിങ്ങൾക്ക് ഞാൻ നിങ്ങളെന്തേ ചെയ്യേണ്ടുള്ളൂ എന്ത് പ്രശ്നമുണ്ടെങ്കിലും എന്നോട് മാത്രമേ എങ്ങനെയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത് എന്നെന്ത് പ്രശ്നമുണ്ടെങ്കിലും ഇന്ന് ഇന്ന വ്യവസ്ഥകളൊക്കെ പൂർത്തിയാക്കിയിട്ട് വാ എന്നാ തരാം നിങ്ങൾക്ക് കുടിക്കാൻ വെള്ളം ഇല്ല അള്ളാഹു അക്ബർ ഒരിക്കലും അല്ല പറയുന്നില്ല അല്ലദീ ജഅല ലക്കുമുല്ല അർള ഫിറാശ ഭൂമിയെ നിങ്ങൾക്ക് വിരിപ്പാക്കി തന്നിരിക്കുന്നു നിങ്ങളെ സൗകര്യത്തിന് ജീവിക്കാൻ ഒരു വ്യവസ്ഥയും ഞാൻ പറയുന്നില്ല ആകാശത്തെ മേൽക്കൂരിയാക്കി തന്നിരിക്കുന്നു മനുഷ്യർക്ക് വേണ്ടി നിങ്ങളൊന്നും അതിനു വേണ്ടി എനിക്ക് തരണ്ട ആകാശത്തിൽ നിന്ന് മഴയിറക്കി തരുന്നു അതിന് ഒരു വ്യവസ്ഥിതി അല്ല വെക്കുന്നില്ല കായികനികളും പഴവർഗങ്ങളും ആ മഴയിലൂടെ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു രിസ്ഖല്ലക്കും നിങ്ങൾക്ക് തിന്നാൻ ഇത്ര മനോഹരമായിട്ടാണ് അള്ളാഹു പറയുന്നത് രിസ്ഖല്ലക്കും നിങ്ങൾക്ക് തിന്നാൻ നിങ്ങൾക്ക് തിന്ന സാധാരണ രീതിയിൽ ദുനിയാവിലെ ബാപ്പന്മാരൊക്കെ പറയില്ലേ മക്കളോട് എടാ നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ ഞാൻ ഇതൊക്കെ ഉണ്ടാക്കി എനിക്ക് വേണ്ടിയിട്ട് എനിക്കെന്താ ഇതെല്ലാം അല്ലേ വളരെ വളരെ സ്നേഹത്തോടെ പറയുന്നില്ലേ ദുനിയാവിൻ്റെ കാര്യത്തിൽ അത് ദുനിയാവിൻ്റെ കാര്യം മഖ്ലൂഖിൻ്റെ വിഷയം അല്ലാഹു തആല എത്ര മനോഹരമായിട്ടാണ് പറയുന്നത് പഴവർഗങ്ങളെയും കായികനികളെയും ഉൽപ്പാദിപ്പിച്ചത് ദിസുക്കല്ലക്കും നിങ്ങൾക്ക് തിന്നാൻ നിങ്ങൾക്ക് തിന്നാൻ ഇതിൽ ഒരു തരത്തിലുള്ള ആനുകൂല്യവും അല്ലാഹു തആല ആവശ്യപ്പെടുന്നില്ല എല്ലാവർക്കും ഒരുപോലെ എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല ഇത് ദുനിയാവിലേക്ക് നിങ്ങൾക്കുള്ള സൗകര്യത്തിനാണ് ദുനിയാവിൽ നിങ്ങൾ ആവശ്യം തീരാനുള്ളതാണ് ദുനിയാവിൻ്റെ ആവശ്യം എല്ലാവർക്കും ഒരേപോലെയാണ് ഹിന്ദുവിനും മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും ജൂതനും മജൂസി എല്ലാവർക്കും ഒരേപോലെയാണ് പക്ഷെ നിങ്ങൾ മനുഷ്യരായ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്കൊരു ജീവിതം വരാനുണ്ട് മരണം മുതലാണ് നിങ്ങളെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യം ആരംഭിക്കുന്നത് ഇതുവരെയുള്ളതെല്ലാം ചിലപ്പോൾ വെറും കിനാവ് പോലെയുള്ള കഥകളാണ് കഴിഞ്ഞു പോകുന്നത് യാഥാർത്ഥ്യം ആരംഭിക്കുന്നത് മരണത്തോടുകൂടിയാണ് ബർസഖിൻ്റെ ജീവിതവും ഹെസറിൻ്റെ ജീവിതവുമാണ് നിങ്ങൾക്ക് യാഥാർത്ഥ്യമായി തീരേണ്ടത് അവസാനം കാലാകാലം ജീവിക്കേണ്ടത് രണ്ടാലൊരു സ്ഥലത്താണ് ഒന്നിക്കിൽ സ്വർഗം ഒന്നിക്കിൽ നരകം അത് നിർബന്ധമായും നിങ്ങൾ അനുഭവിച്ചേ പറ്റൂ ഇവിടെ നിങ്ങൾ അതിനു വേണ്ടി ചെയ്യേണ്ടത് എന്താണ് ഇവിടത്തേന് വേണ്ടി നിങ്ങൾ എന്തും ചെയ്യണ്ട ഞാൻ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഞാൻ തർത്തീബാക്കി തന്നിട്ടുണ്ട് ഇവിടെ ദുനിയാവിൽ നാളത്തെ
ദൈവത്തിലേക്ക് നിങ്ങൾക്ക് വല്ലതും ആഗ്രഹമുണ്ടെങ്കിൽ അതൊരു യാഥാർത്ഥ്യമാണ്, നിങ്ങൾ സംശയിക്കണ്ട, അത് നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ പോകുന്ന കാര്യമാണ്. കല്ലാ ലൗ തഅലമൂന ഇൽമൽ യഖീൻ ലതറവുന്നൽ ജഹീമ സുമ്മ ലതറവുന്നഹ ഐനൽ യഖീൻ. നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത് ഇൽമുൽ യഖീനാണ്, വഹീന്റെ ഇൽമിലൂടെ സകല കാര്യങ്ങളിലും ഉറപ്പുള്ള അറിവാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. നിങ്ങൾ കാണാൻ പോകുന്നത് ഐനുൽ യഖീനാണ്, കണ്ണുകൊണ്ട് കാണാൻ പോവുക. ലതറവുന്നൽ ജഹീം, തീർച്ച നരകത്തെ നിങ്ങൾ കാണുക തന്നെ ചെയ്യും. ഐനൽ യഖീൻ, യഥാർത്ഥ കണ്ണുകൊണ്ട് നിങ്ങൾ കാണും, സാങ്കല്പിക കാഴ്ചയല്ല, സുമാർ എന്തെങ്കിലും ഭാവനാപരമായ കാഴ്ചയല്ല. ഐനുൽ യഖീൻ, ഇൽമുൽ യഖീൻ, ഐനുൽ യഖീൻ, രണ്ട് വിഷയമാണ്. ഇൽമുൽ യഖീൻ വളരെ കൃത്യമായി ഒരഭിപ്രായത്തിനുമിടയില്ലാതെ നീക്കുപോക്കുകൾക്ക് വിധേയമല്ലാത്ത, ഇന്ന് ഉണ്ടായി നാളെ ഇല്ല അങ്ങനെയുള്ളതുമല്ല, അത്തരത്തിലുള്ള ഇൽമാണ് വഹീന്റെ ഇൽമിലൂടെ നിങ്ങൾക്ക് ഞാൻ തന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു തആല സൂറത്തുൽ തകാസുറിൽ വളരെ കൃത്യമായി ഗൗരവത്തോടെ പറയുകയാണ്, ഗൗരവത്തോടെ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, ഈ ദുനിയാവിൽ നിങ്ങൾ വേറൊന്നും ചെയ്യേണ്ട, ഞാൻ തരുന്നതൊക്കെ നിങ്ങൾ അനുഭവിച്ച് ആസ്വദിച്ചാൽ മതി, പക്ഷെ നിങ്ങൾക്ക് നാളത്തേക്കൊരു യാത്ര വരാനുണ്ട്, ഒരു ജീവിതം വരാനുണ്ട്. ആ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ളതും നിങ്ങൾ ഇവിടെ തന്നെ സമ്പാദിക്കണം. എന്താണ് ആ സമ്പാദ്യം? വേറൊന്നും വേണ്ട, ഉറുതുമല പോലെ വേറെ എല്ലാം ഉണ്ടാക്കിയിട്ട് വാരി കെട്ടിയിട്ട് ഒന്നും നടക്കൂല. നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ്? എന്ത് വിഷയമുണ്ടെങ്കിലും നിങ്ങൾ എന്നോട് മാത്രം ചോദിക്കുക. എന്തൊരു ഗാംഭീര്യമുള്ള കൽപ്പനയാണത്! എന്ത് വിഷയമുണ്ടെങ്കിലും എന്നോട് മാത്രം ചോദിക്കുക. ഫലാത്ത ജാലുലില്ലാഹി അന്താദ, നിങ്ങൾ അല്ലാഹു തആലക്ക് പകരക്കാരെ ഉണ്ടാക്കരുത്. ഒരു വിഷയത്തിലും നിങ്ങൾ അല്ലാഹുക്ക് പകരക്കാരെ ഉണ്ടാക്കരുത്. നിങ്ങളത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. വലാ യുശ്രിക്കു ബിഹി ശൈഅ, നിങ്ങളൊന്നിനെയും ഈ വിഷയത്തിൽ ദുനിയാവിൻ്റെ ആവശ്യങ്ങൾ പൂർത്തിയാക്കുന്ന കാര്യത്തിൽ അല്ലാഹു അല്ലാത്തവരെ നിങ്ങൾ ഇടപെടിപ്പിക്കുന്ന പ്രശ്നമേ ഉണ്ടാവരുത്. എന്ന് വെച്ചാൽ എൻ്റെ അർത്ഥം അല്ലാഹു തആല അനുവദിച്ചു തന്ന അസ്ബാബുകൾ ഉപയോഗിക്കണ്ട എന്നല്ല. അല്ലാഹു സുബ്ഹാനഹു വതആല പലതിനും പല കാരണങ്ങൾ വെച്ചിട്ടുണ്ട്. ആ കാരണങ്ങളെ വെച്ചുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല കാര്യങ്ങൾ നടത്തി കൊടുക്കുന്നത്. അല്ലാഹുവിനോടാണ് മക്കൾക്ക് വേണ്ടി ചോദിക്കേണ്ടത്. കല്യാണം കഴിക്കാത്ത ഒരുത്തൻ മക്കളെ തന്നെ എന്ന് ചോദിച്ചാൽ അതിന് പേര് ദുആ എന്നല്ല. കാരണം അവിടെ സബബ് ഉപയോഗിക്കണം. കല്യാണം എന്നത് സബബാണ്. ആ സബബ് ഉപയോഗിക്കുക. ഏ അല്ലാഹ, നീ പറഞ്ഞതുപോലെ ഞാൻ കല്യാണം കഴിച്ചു, എനിക്ക് മക്കളെത്താ. അടുത്ത ചോദ്യം അതാണ്, അതാണ് ദുആ. അതാണ് ദുആ. ഏ അല്ലാഹു, നീ കൽപ്പിച്ചതുപോലെ ഞാൻ ടിക്കറ്റ് എടുത്ത് വണ്ടി കയറി എന്നെ ഇന്ന സ്ഥലത്ത് എത്തിച്ചേർന്ന അത് നീ ചെയ്തെന്ന് അല്ലാഹു. അതാണ് ദുആ. അത്ര കൃത്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ദുനിയാവിൻ്റെ സൗകര്യങ്ങളെ സംബന്ധിച്ചും ഭൂമിയിൽ മനുഷ്യൻ ആവശ്യ നിർവഹണത്തിന് വേണ്ടി അല്ലാഹു ചെയ്തു തന്ന സൗകര്യങ്ങളെ പറ്റിയുമാണ് അടുത്ത അധ്യായത്തിൽ വിശദീകരിക്കുന്നത്. ഒന്നാമത്തെ ആയത്ത്, ഹുവല്ലദീ ജഅല ലകുമുൽ അർള ദലൂല فامشوا في مناكبها وكلوا من رزقه واليه النشور. هو عون الله الذي آنان نريبوا جعل لكم الارض ذلولا, ഭൂമിയെ നിങ്ങൾക്ക് ഇണക്കമുള്ളതാക്കി തന്നിരിക്കുന്നു അല്ലാഹു തആല. ഭൂമി ഇണക്കമുള്ളതാക്കി ത ഭൂമിയെ സംബന്ധിച്ച് അല്ലാഹുവാണ് നമുക്ക് പറഞ്ഞു തരേണ്ടത്. ഭൂമി നമ്മൾ പറയുന്നുണ്ടല്ലോ, എല്ലാ സൃഷ്ടിജാലങ്ങളുടെയും മേൽ ഇസ്ലാമിനെ അല്ലാഹു അടിച്ചേൽപ്പിച്ചിരിക്കുകയാണ്, മനുഷ്യനും ജിന്നു ഒഴിച്ച്. ഭൂമിയുടെ മേലും ഇസ്ലാമിനെ അല്ലാഹു അടിച്ചേൽപ്പിക്കുകയാണ്. ഭൂമി എന്താണോ അല്ലാഹു പറയുന്നത് അത് മാത്രമേ നിർവഹിക്കുകയുള്ളൂ. ഭൂമിക്ക് സ്വന്തമായി ഒന്നും ചെയ്യാൻ ഭൂമിക്ക് സാധിക്കുകയില്ല. കാരണം അനുസരണം എന്നത് മലക്കുകളെ പോലെ ഭൂമിയുടെ മേലും അല്ലാഹു തആല അടിച്ചേൽപ്പിച്ചതാണ്. ഇവിടെ അല്ലാഹു തആല ഭൂമിയെ സംബന്ധിച്ച് നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്, നിങ്ങൾക്ക് വേണ്ടി ഭൂമിയെ ഞാൻ ഇണക്കമുള്ളതാക്കി തന്നിരിക്കുകയാണ്. ഫംഷൂ ഫിമനാക്കി ബഹ, ആ ഭൂമിയുടെ മുതുകിലൂടെ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാം. ഭൂമിയുടെ മുകൾ പരപ്പിൽ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഇതിൻ്റെ മേലെ എത്രയോ എത്രയോ തട്ട് ബിൽഡിങ്ങുകൾ ഉണ്ടാക്കാം. ഭൂമി ഒരിക്കലും നിങ്ങൾക്കെതിരായിട്ട് പ്രവർത്തിക്കൂല. ഭൂമി അവൻ്റെ മുതുക് നിങ്ങൾക്ക് കാണിച്ചു തരും. ഫി മനാക്കി ബിഹ, ഭൂമിയുടെ ഉള്ളകത്തേക്ക് നിങ്ങൾ എത്ര ആഴത്തിലേക്ക് പോയാലും ഗർത്തങ്ങൾ ഉണ്ടാക്കി എത്ര വലിയ കോട്ടകളും മറ്റും കെട്ടാൻ മെനക്കെട്ടാലും ഭൂമി ഒരിക്കലും നിങ്ങളോട് പ്രതികരിക്കുകയില്ല. ആ രീതിയിൽ ഭൂമിയെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ സൗകര്യപ്പെടുത്തി തന്നിട്ടുണ്ട്.
പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഫംഷൂഫി മനാക്കി ബിഹ, ആ ഭൂമിയുടെ മുതുകിലൂടെ നിങ്ങൾ യാത്ര ചെയ്തോളിൻ. വക്കുലൂമിൻ റിസ്ഖിഹി, അള്ളാഹു നിങ്ങൾക്ക് തരുന്ന ആദായങ്ങളും നിങ്ങൾക്ക് തരുന്ന ആനുകൂല്യങ്ങളും അതിൽ നിന്ന് നിങ്ങൾ നന്നായിട്ട് ഭക്ഷിച്ചോളിൻ. വൈലൈഹി നുശൂർ, അതാണ് കാര്യം. അതാരും അത്ര പരിഗണിക്കാറില്ല. എല്ലാവരും വളരെ ശാസ്ത്രീയമായി ദുനിയാവിൽ നടക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് ഗൗരവമായിട്ട് പറയും, ലാസ്റ്റ് പറയുന്നത് അംഗീകരിക്കൂല. ഇവിടെ അള്ളാഹു തആല ഭൂമിയെ, ഭൂമിൻ്റെ മുകളിലുള്ള സൗകര്യങ്ങളെ, അതിൽ അള്ളാഹു തആല ഏർപ്പെടുത്തിയ രീതികളെ, അതിൽ നിങ്ങൾക്കുള്ള ഭക്ഷണം നിങ്ങൾ ഉണ്ടാക്കിക്കോ, അള്ളാഹു തആല ഒരിക്കലും നിങ്ങൾക്ക് ഭൂമിയെ എതിരാക്കി വെക്കൂല. അതേപോലെ തന്നെ നിങ്ങൾ അതിൽ തിന്നോളിൻ, കുടിച്ചോളിൻ. പക്ഷെ ഒരു കാര്യം ഓർത്തോളം, വൈലൈഹി നുശൂർ, അള്ളാഹുവിലേക്കാണ് നിങ്ങളെ മടക്കം എന്ന കാര്യം മറക്കണ്ട. ഭൂമിയിൽ നിന്ന് സൗകര്യങ്ങൾ മുഴുവനും അനുഭവിക്കുമ്പോഴും ഇവിടെ നിന്ന് മടങ്ങിപ്പോകുന്ന സമയത്തേക്കുള്ളത് ആ ഭൂമിയിലുള്ള സൗകര്യത്തെ ഉപയോഗപ്പെടുത്തുമ്പോൾ ശ്രദ്ധിച്ചോളണം എന്ന് പറയുന്നു. രണ്ടാമത്തായിട്ട് മഹാനവർകൾ പറഞ്ഞത്, വതഹ്മിലു അസ്ഖാലക്കും ഇലാ ബലദിൻ ലം തകൂനു ബാലിഗീഹി ഇല്ലാ ബിശിഖിൽ അംഫുസ് ഇന്ന റബ്ബക്കും ലറഊഫുർ റഹീം വൽ ഖൈല വൽ ബിഗാല വൽ ഹമീറ ലിതർകബൂഹ വസീനതൻ വയഖ്ലുഖു മാ ലാ തഅലമൂൻ വതഹ്മിലു അസ്ഖാലക്കും. മൃഗങ്ങൾ, ഒട്ടകങ്ങൾ, കുതിരകൾ നിങ്ങളുടെ ഭാരങ്ങൾ ചുമക്കുന്നു. ഇലാ ബലദിൻ, ഒരു നാട്ടിൽ നിന്ന് വേറൊരു നാട്ടിലേക്ക്. ലം തക്കൂനു ബാലിഗീഹി ഇല്ലാ ബിശിഖിൽ അംഫുസ്, നിങ്ങൾ സ്വന്തം തലച്ചുമടായിട്ടോ നിങ്ങൾ സ്വന്തം വഹിച്ചിട്ടോ ആണ് അത് ചെയ്യുന്നതെങ്കിൽ വളരെ കഷ്ടപ്പെട്ടിട്ട് മാത്രമേ നിങ്ങൾക്ക് ആ സാധനം മറ്റൊരു സ്ഥലത്ത് എത്തിക്കാൻ പറ്റുള്ളൂ. ആ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് ആ മൃഗങ്ങൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ഭാരം ചുമന്ന് എത്തിച്ചു തരുന്നു. ഇന്ന റബ്ബക്കും ലറഊഫുർ റഹീം, തീർച്ചയായും നിങ്ങളെ റബ്ബ് വളരെ കൃപയുള്ളവൻ തന്നെയാണ് നിങ്ങളോട്, വളരെ കരുണയുള്ളവൻ തന്നെയാണ്, റഹ്മത്തുള്ളവൻ തന്നെയാണ് നിങ്ങളോട്. വൽ ഖൈല, കുതിരയെ, വൽ ബിഗാല, തട്ടുകുതിര, കോവർക്കഴുതയെ, വൽ ഹമീറ, സാധാരണ നാടൻ കഴുതയെ, ലിതർകബൂഹ, നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ വേണ്ടി അള്ളാഹു തആല ഒരുക്കി തന്നിരിക്കുകയാണ്. വസീനത്തൻ, അലങ്കാരത്തിന് ഉപയോഗിക്കാനും, അലങ്കാരമായിട്ട്, അതായത് ഒരു നാലോ അഞ്ചോ കഴുത, നാലോ അഞ്ചോ കുതിര നിങ്ങളെ പറമ്പത്ത് നിങ്ങൾ വളർത്തുകയാണ്, ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് അത് ഇടയ്ക്കിടയ്ക്ക് അതിലേക്ക് യാത്ര ചെയ്യും. മറ്റുള്ള സമയത്ത് നിങ്ങൾ പറമ്പത്ത് ഇങ്ങനെ അത് ഇങ്ങനെ അലഞ്ഞ് നടക്കുമ്പോൾ നിങ്ങൾക്കൊരു അലങ്കാരം തന്നെയാണ്. വയഹ്ലുഖുമാല തഅലമൂൻ, നിങ്ങൾക്കറിയാത്തതും അള്ളാഹു തആല സൃഷ്ടിക്കുന്നുണ്ട്. അറിയാത്തത് ഏതാണ്? വിമാനം, കാറ്, ലോറി, ഇതൊക്കെ നിങ്ങൾക്കറിയാത്ത ആരോടാ പറയുന്നത്? ഇത് നിങ്ങൾക്കറിയാത്തതെന്ന് പറയുന്നത് ആരോടാ? റസൂലുള്ളാഹി തങ്ങളെ സഹാബാക്കളോട് പറയുന്നത്. അന്ന് വിമാനവും കാറും ലോറിയും സൈക്കിളൊന്നും ചിന്തിക്കാൻ പോലും കാലാത്ത കാലമാണത്. അള്ളാഹ് അറിയാ, റസൂലുള്ളാഹി തങ്ങൾ അള്ളാഹ് നമുക്ക് പറഞ്ഞു തരിക. ഇതെല്ലാം നിങ്ങൾക്ക് കാണുന്ന വാഹനങ്ങൾ, ഒട്ടകം, കുതിര, കഴുത, ഇതൊക്കെ വയഹ്ലുഖു, അള്ളാഹ് പടക്കുന്നുണ്ട്. മാലാ താലമോൻ, നിങ്ങൾക്കറിയാത്തതും അള്ളാഹു പടക്കുന്നുണ്ട്. അള്ളാഹ് റസൂലോടാ പറയണത്, അള്ളാഹ് സഹാബാക്കളോട, റസൂൽ സഹാബാക്കളാ പറയുന്നത്, പടക്കുന്നുണ്ട്. പഠിച്ചു അവരാരും അത് കണ്ടിട്ടില്ല. അള്ളാഹ് നിങ്ങളോട് നിങ്ങൾക്കറിയാത്തതും ഞാൻ സൃഷ്ടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞതെല്ലാം സൃഷ്ടിച്ചല്ല. അള്ളാഹു തആല വിമാനം ഉണ്ടാക്കാൻ ഏർപ്പാടാക്കി, കാറുണ്ടാക്കാൻ ഏർപ്പാടാക്കി, ലോറി ഉണ്ടാക്കാൻ ഏർപ്പാടാക്കി, നാടൻ സൈക്കിള് വരെ ഉണ്ടാക്കാൻ ഏർപ്പാടാക്കി. വയഹ്ലുഖുമാലാത്തലമൂൻ, എന്തൊരു വാക്കാണ് ഇതൊക്കെ. മൂന്നാമത്തായിട്ട് മഹാനവറുകൾ ഉദ്ധരിക്കുന്നത്, വതറൽ ഫുൽക മവാഹി റഫി വലിതബ്തഹു മിൻ ഫളിഹി വലഅല്ലകും തശ്കുറൂൻ. വതറൽ ഫുൽക, കപ്പലുകളെ നിങ്ങൾ കാണുന്നില്ലേ? കപ്പലുകൾ, മവാഹി റഫി, കടലിൽ കീറി മുറിച്ചിട്ടാണ് കപ്പൽ മുന്നോട്ട് ഓടുന്നത്. കടലിന്റെ തിരമാലകളെ ഭേദിച്ച്, തിരമാലകളെ വെട്ടി മുറിച്ചിട്ട് കപ്പൽ ഓടുകയല്ലേ? എന്തിനാണത്? വലിതബ്തഹു മിൻ ഫളിഹി, അള്ളാഹുവിൻ്റെ ഔദാര്യത്തിൽ നിന്ന് നിങ്ങൾ അന്വേഷിച്ച് തേടി പിടിക്കാൻ വേണ്ടിയിട്ടാണ് കപ്പലുകളെ നിങ്ങൾക്ക് സൗകര്യപ്പെടുത്തി തന്നിരിക്കുന്നത്. ആ കപ്പൽ ഉപയോഗിച്ച് നിങ്ങൾ കടലിൽ നിന്ന് കരയിൽ നിന്ന് കരയിലേക്ക് യാത്ര ചെയ്യും. അവിടെയുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾ സംഘടിപ്പിക്കും. പക്ഷേ അതിൻ്റെ ഒന്നിച്ച് വേറൊരു കാര്യം കൂടി നിങ്ങൾ ചെയ്യണം. വലഅല്ലകും തശ്കുറൂൻ, നിങ്ങൾ നന്ദിയുള്ളവരാകാൻ വേണ്ടി. എന്താണ് നന്ദി? ഇബാദത്തുല്ലാഹി വഹദ. എന്താണ് നന്ദി? ഇബാദത്തുല്ലാഹി വഹദ.
എന്ത് ആവശ്യമുണ്ടെങ്കിൽ എന്നോടേ ചോദിക്കാം. എന്തൊരു മനോഹരമാണ്, എത്ര നല്ല രീതിയാണത്. നിങ്ങൾ ഉൾക്കൊള്ളാൻ എന്തേ മനുഷ്യർക്ക് സാധിക്കും. പക്ഷെ അല്ലാഹു തആല പറഞ്ഞു, ഞാൻ തൗഫീഖ് തന്ന ഹൃദയത്തിൻ്റെ മാത്രമേ ഇത് ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ. വലാക്കിന്നാ അക്സറ നാസി ലാ യഅലമൂൻ, ഭൂരിപക്ഷത്തിന് ഇത് മനസ്സിലാക്കാൻ കഴിയില്ല എന്ന് അല്ലാഹ് തന്നെ പറഞ്ഞതുകൊണ്ട് നമുക്ക് ടെൻഷനില്ല. മനസ്സിലാക്കി തരാൻ നമുക്കല്ല തൗഫീഖ് എന്നതിൽ നമ്മൾ പൂർണ്ണമായി ശുക്രും പൂർണ്ണമായി വിധേയത്വവും അല്ലാഹുവിനോട് കാണിച്ച് ആ ശുക്ര നിലനിർത്തി ആ നിഅമത്ത് നിലനിർത്താൻ വേണ്ടിയിട്ട് പരിശ്രമിച്ചോളാം. അല്ലാഹു തആല എന്നെയും നിങ്ങളെയും ഉമ്മത്തിനെ മുഴുവനെയും ആ വലിയ വലിയ പരിശ്രമങ്ങൾക്ക് വേണ്ടി മെനക്കെടുകയും മരിക്കാൻ നേരത്ത് കൃത്യമായി ഈ റെക്കോർഡുകളൊക്കെ അള്ളാഹുവിൻ്റെ മുമ്പിൽ സമർപ്പിക്കാനും നാളെ ആഖിറത്തിൽ ആ റെക്കോർഡ് അള്ളാഹിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് അള്ളാഹിൻ്റെ സ്വന്തക്കാരെ കൂട്ടത്തിൽ സന്തോഷത്തോടെ ജീവിക്കാൻ എന്താണോ വേണ്ടത് മരിക്കുന്നതിന് മുമ്പ് അള്ളാഹു എനിക്കും നിങ്ങൾക്കും പൂർത്തിയാക്കി തരട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്.